The stone should be rolled down and the bungalow work should be done soon. മമ്മൂട്ടി പറയുന്ന പോലെ തന്നെ ഉണ്ട്. അപ്പ നിങ്ങൾ മോഹൻലാലിന്റെ ആളല്ലേ? കള്ളെടുക്ക്. തളപ്പെടുത്തില്ല. എന്തിന് കള്ളെടുക്കാൻ? കള്ളു അല്ല കള്ള്. അപ്പ് 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 അപ്പ്. കള്ളെടുക്കാൻ പറഞ്ഞിട്ട് എന്തിനാണ് എന്റെ പല്ലെടുക്കുന്നേ? നീയല്ലേ പറഞ്ഞത് അഞ്ചാറ് കള്ളുകൾ ഒരുമിച്ചിരട്ടി ബംഗ്ലാവ് ഉണ്ടാക്കുമെന്ന്. ഞാൻ അഞ്ചാറ് കല്ലൊക്കെ ഉരുട്ടും. അനക്ക് വത്താനം മാത്രമേ ഉള്ളോന്ന് ആയ്യേ. പാറ ഉരുട്ട്. പാറേ ഉരുണ്ട് കൊള്ളുക. ഇതടിമപ്പണിയല്ലേ. അതയും താണ്ടി പല്ലപ്പണിയാണിത്. എന്തിനാ ഐശ്വര്യ റായി നിങ്ങൾക്ക് എന്നോട് ഇത്ര ദേഷ്യം? ഐശ്വര്യ റായിയോ? അല്ല ലക്ഷ്മി റോയ്. അല്ല സോഹൻ റോയ്. ഞാൻ വൈസ് റോയ്. എനിക്ക് ആരെയും പേടിയില്ല. അയ്യോ എന്താ ചേച്ചി? അവൾ ഇന്നലെ ഇളക്കാൻ പറഞ്ഞ തുണിയാ. കണ്ടു കഴിഞ്ഞാ എന്നെ കൊല്ലും. ആര്? എന്റെ വൈഫ് റോയി. അതൊക്കെ ഞാൻ. എനിക്ക് ഭാര്യയെ പേടിയില്ല. അതെന്തോ? നിങ്ങളുടെ ഭാര്യ എന്തിനാ ഞാൻ പേടിക്കുന്നേ? എനിക്ക് എന്റെ ഭാര്യയെ പേടിച്ചാ പോരെ. അവളെ കണ്ടാലും അടി ഓർത്താലും അടി. നീ ചുങ്കം തന്നേ പറ്റൂ. ഏ അതൊക്കെ മോശമല്ലേ. എന്റെ വയലിട്ട് ചവച്ച സാധനം ഇങ്ങനെ ഞാൻ വേറൊരാക്ക് കൊടുക്കുന്നേ? എന്ത് ചൂയിങ്കം? ചൂയിങ്കം അല്ല ചുങ്കം. നീ കപ്പം കൊടുക്കണം. ആർക്ക്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. അതൊക്കെ ഞാൻ കൊടുത്ത്. ഇതാ രതീഷ്. റസാഖ്. റെസിപ്റ്റ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കപ്പം കൊടുക്കാം പറഞ്ഞപ്പോ ഈസ്റ്റ് കോസ്റ്റ് വിജയന് കപ്പം കൊടുത്തിട്ട് വന്നേക്കുന്ന. ഇതിപ്പോ ഞാൻ ആ കപ്പം തിരിച്ചിട്ട് എന്ത് ചെയ്യും? അയാൾ ആ പൈസക്ക് ആൽബം ഇറക്കും. എനിക്കായി, നിനക്കായി, ഓർമ്മയ്ക്കായി, ഇനി അടിമയ്ക്കായി. തള്ളിടോ. നാലാനകളുള്ള കുടുംബത്തിൽ ജനിച്ചവനാണ് ഞാൻ. പായും കൊണ്ട് തള്ളാനല്ല, പോയി കല്ല് തള്ള്. നിങ്ങൾ എന്തിനാ എന്നെ ഇപ്പഴിങ്ങനെ അടിക്കുന്നേ? ജോലി ചെയ്തില്ലെങ്കിൽ അടി കിട്ടും. അതെന്താ? എന്റെ ഭാര്യ എപ്പോഴും അങ്ങനെയാണല്ലോ. The stone should be rolled down and the bungalow work should be done soon. നിങ്ങളുടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ഒന്ന് നിർത്തുക. അല്ല, ഈ ബംഗ്ലാവ് ആർക്ക് വേണ്ടിയാ പണിയുന്നേ? മൗണ്ടൻ പ്രഭുവിന്. മണ്ടൻ പ്രഭു? മണ്ടൻ അല്ല മൗണ്ടൻ. പ്രഭു അറിഞ്ഞാൽ പ്രഭുവിന്റെ പീരങ്കിയിൽ നിന്ന് പുകതുപ്പും. ഓ ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ടു. അതെങ്ങനെ? പുക മാത്രല്ലേ ഉള്ളു, ഉണ്ടായില്ലല്ലോ. കലിപ്പ് തീർന്നല്ലോ. വെടിവെച്ചിടും ഞാൻ. ഈ തോക്കിന്റെ ഒക്കെ മുന്നിലെ നെഞ്ചൊഴിച്ച് നിന്നിട്ടുള്ള ആളാ ഞാൻ. എന്നിട്ടൊന്നും പറ്റിയില്ല. ചാരി വെച്ച തോക്കിന്റെ മുന്നിൽ നിന്നാ എന്തോ പറ്റാന്. നീ പഠിച്ച കള്ളനാ. നീ എന്റെ കൂടെ നിന്ന് ഈ നാടിനെ ഒറ്റിത്തരണം. നാടിനെ ഒറ്റിത്തരത്തില്ല, വേണമെങ്കിൽ ഒരു വീട് ഒറ്റയ്ക്ക് തരാം. അതല്ല, ഇവിടെയുള്ള പല വ്യഞ്ജനങ്ങൾ കടത്താൻ നീ എന്നെ സഹായിക്കണം. ഏ പലവ്യഞ്ജനോ? മറ്റേ മണമുള്ള ലേലമില്ലേ, ലേലം. സുരേഷ് ഗോപിയുടെ സിനിമ. അതല്ല, ഓംലെറ്റ്. അതിനകത്തിടുന്നത് സവാള. വേറെ പച്ചമുളക്. അതല്ല, വല്ലാത്ത കുരു ആയല്ലോ. കുരുമുളക്. എടോ അത് പലവ്യഞ്ജനല്ല, സുഗന്ധവ്യഞ്ജനം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നീ എന്റെ കൂടെ നന്നു കഴിഞ്ഞാൽ നിന്റെ ഏതാഗ്രഹവും കമ്പനി സാധിച്ചു തരും. എന്നാ കമ്പനി എനിക്കൊരു ആഗ്രഹം സാധിച്ചു തരുമോ? എന്ത്? എന്നെ ഒന്ന് വെളുപ്പിച്ചു തരുമോ? എന്തിനു? എനിക്കൊരു മോഹിനിയാട്ടം കളിക്കാനാ. നീ കൂടുതൽ കളിക്കണ്ട, എന്റെ കയ്യിൽ ബോംബുണ്ട്. പിന്നൂരിയെ ഇപ്പൊ പൊട്ടും. പിന്നൂരിയെ എങ്ങനെ ഇപ്പൊ പൊട്ടുന്നേ? ബോംബ് പിന്നൂരിയെ ഇപ്പൊ പൊട്ടും. എടോ പിന്നൂരിയെ എങ്ങനെ ഇപ്പൊ പൊട്ടുന്ന? ഇപ്പൊ പൊട്ടണമെങ്കിൽ ഇപ്പൊ വരണ്ടേ? നീ തള്ളണോ? ഇന്ന് മണ്ടൻ പ്രഭുവിന്റെ. ഇയാളുടെ പേര് മണ്ടൻ തന്നെയാണല്ലോ വായിൽ വരുന്നത്. ഹലോ മൗണ്ടൻ. നീ പഠിച്ചല്ലേ. ഇന്ന് മൗണ്ടൻ പ്രഭുവിന്റെ ബർത്ത്ഡേ ആണ്. 1000 അടിമകളെ ഇംഗ്ലണ്ടിലേക്ക് കടത്തിവിടുന്ന ദിവസം. വിസ ഇല്ലാണ്ടോ? പായ കപ്പലിൽ. അപ്പൊ ഒരു തലേന എടുക്കാല്ലേ. എന്തിന്? പായ കപ്പലിൽ ഉണ്ടല്ലോ. ഇയാള് എടോ കണ്ണടച്ചിട്ടായിരിക്കും പ്രഭു നാട് കടത്തുന്നത്. നമ്മളെ കൊണ്ടുവന്ന എന്തിനാ മൂപ്പറിനെ കണ്ണെട്ടുന്നേ? പ്രഭുവല്ലേ, പ്രഭുവിന് എന്ത് ചെയ്യാം? അല്ല വൈസ്രോയി ആയിട്ട് ജനിച്ചാ മതിയായിരുന്നു, ഇത്ര കഷ്ടപ്പാടില്ലല്ലോ. ആര് പറഞ്ഞു പ്രഭുവിന്റെ വീട്ടിൽ ഞാൻ പട്ടിയെ പോലെ പണിയെടുക്കുന്നേ? അതെ, എന്നാ അയാളെ അങ്ങ് തട്ടിയിട്ട് തനിക്ക് അവിടുത്തെ പ്രഭു ആയിക്കൂടെ? എന്നാ പ്രഭുവിനെ തട്ടാ, നീ എന്റെ കൂടെ നിക്കോ? അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രഭു ഞാൻ. നിങ്ങൾ അടുത്ത പ്രഭു ആണെങ്കിൽ ഞാൻ ശിവാജി ഗണേശൻ. അപ്പൊ ഗണേശ, ഇപ്പൊ കറക്റ്റ് സമയമാണ്. ഇന്ന് പ്രഭുവിന്റെ അടുത്തേക്ക് ആർക്കും പോയി കൈ കൊടുക്കാം, വിഷ ചെയ്യാം. പക്ഷെ 200 തോക്കുധാരികൾ കോട്ടയ്ക്ക് ചുറ്റും, 150 പീരങ്കികൾ കോട്ടയ്ക്ക് മുകളിൽ. തോക്ക് പിടിച്ച് നിൽക്കുന്നവർ 200, ബോംബ് പിടിച്ച് നിൽക്കുന്നവർ 300. ഇതെല്ലാം കടന്നു വേണം നിങ്ങൾ അയാളെ തട്ടാൻ. കല്ലുരുട്ട്. എന്തിനല്ലേ പഠിച്ചേ? 1000 തോക്ക്, പീരങ്കി, ബോംബ് ഇതിന്റെ അടുത്ത് ഞാൻ ചെന്ന് കയറി കൊടുക്കണം അല്ലേ? അപ്പൊ തനിക്ക് പ്രഭു ഒന്നും ആവണ്ടേ? 14-ാം തീയതി പ്രഭുവിന്റെ വീടിന്റെ പാല് കാച്ച്. അന്ന് നിന്നെ എല്ലാരും എടുത്തിട്ട് കാച്ചു. പാറ ഉരുട്ടാ. പാറേ ഉരുണ്ട്.
കലക്കി. താങ്ക് യു. നിങ്ങൾ വരുമ്പം തന്നെ നമുക്കൊരു പ്രതീക്ഷയും ഒരു എനർജിയും ഒക്കെ ഉണ്ട്. അതിപ്പോ സ്കിറ്റിന്റെ അകത്ത് ഇനി ഒരുപാട് തമാശകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല, നിങ്ങൾ വന്ന പെർഫോം ചെയ്യുന്ന ആ ഒരു ആത്മവിശ്വാസം ഇല്ലേ, ഒരു ഭയങ്കര രസമാണ് കാണുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇവിടെ ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ ഫ്ലോറിലേക്ക് കടന്നു വരുന്നത് നിങ്ങളാണെന്ന്. അത് തന്നെ നിങ്ങളുടെ പെർഫോമൻസിലും കാണാനുണ്ട്. നന്നായിട്ട് ചിരിക്കാനുള്ള ഒരുപാട് നല്ല നല്ല സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ നിനക്കായി ഓർമ്മയ്ക്കായി പിന്നെന്താ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ചേട്ടൻ സോഹൻ റോയ് ഇവരൊക്കെ ഒരു സ്കിറ്റിൽ ആദ്യമായിട്ട് ക്യാരക്ടറായിട്ട് ഞാൻ കേൾക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല രസം. ഒരുപാട് സ്ഥലത്തോട്ട് നമുക്ക് എൻട്രി കിട്ടുന്നതിനകത്ത് നമ്മൾക്ക് കോൺഫിഡൻസ് വല്ലാതെ സഹായിക്കും. പല ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ ടിക്കറ്റ് എടുക്കാത്തവനൊക്കെ കയറി പോകുമ്പോൾ പിടിക്കപ്പെടുന്ന എങ്ങനെയാ വെച്ചാൽ, ഇവൻ അവിടെ നിന്ന് പരുങ്ങുന്നതാണെന്ന് പറയും ഇവന് ടിക്കറ്റ് ഇല്ല എന്നുള്ളത്. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് കയറിപ്പോയാൽ ഇവൻ ഇവനോട് ടിക്കറ്റ് ചോദിക്കണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വന്നോ കയറി അകത്തോട്ട് പോകും. അങ്ങനെ കോൺഫിഡൻസോടുകൂടി ഒരാൾ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഇതിൽ തെറ്റുകളുണ്ടോ എന്നൊക്കെ സംശയം തോന്നും. ആ ഗ്യാപ്പിൽ ഇത്തവണ നിങ്ങൾ കയറി മറിഞ്ഞ് രക്ഷപ്പെട്ട് കളഞ്ഞു. പക്ഷേ ഒന്ന് പറയാതിരിക്കാൻ വയ്യ, നിങ്ങൾ പരസ്പരമുള്ള ടൈമിംഗ്, നിങ്ങൾ രണ്ടുപേരും ടൈമിംഗ് അപാര ടൈമിംഗ് ആണ്. ഇവിടെ വലിയ ആൾക്കാർക്ക് പോലും ഇല്ലാത്തൊരു ടൈമിംഗ് നിങ്ങളുടെ ഇടയിലുണ്ട്. താങ്ക് യു. രണ്ടുപേരും ആ ഒരു ഐക്യം, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളുടെ സ്നേഹം, അതെല്ലാം ഈ ഒരു പ്രൊഫഷണൽ ഈ ഒരു ഫ്ലോറിൽ അത് കാണാനുണ്ട്. താങ്ക് യു. നിങ്ങളാ ഈ ഫ്രണ്ട്ഷിപ്പ് അവസാനം വരെ ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ എന്താ പറയാ പരിപാടികൾ ചെയ്യണം. നല്ല രസമുണ്ട്, നിങ്ങൾ ഒരുമിച്ച് സിനിമയിൽ വരണം രണ്ടുപേരും. ഇന്ന് എത്ര കിട്ടിയെന്നറിയാ, തിരിഞ്ഞു നോക്കിക്കോളൂ. ബമ്പർ പ്രൈസ് 50,000 രൂപ പിടിച്ചോ.